വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്ത നിമിഷത്തിൽ അമ്മ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഞാൻ നിന്റെ വചനങ്ങൾ നിറവേറ്റുവാനായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദാസിയാണ്. നീ കൽപ്പിച്ചാലും ഞാനതെല്ലാം അംഗീകരിക്കുവാനും നിറവേറ്റുവാനും തയ്യാറായി നിൽക്കുകയാണ്. സന്തോഷത്തോടുകൂടി ഗബ്രിയൽ ദൈവദൂതൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മ യൂദയായിലെ മലമ്പ്രദേശത്തുള്ള തൻ്റെ ഇളയമ്മയായ എലിസബത്തിൻ്റെ അടുത്തേക്ക് സഹായഹസ്തവുമായി ഓടിപ്പോകുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നടന്നതിന് ശേഷം അമ്മയ്ക്ക് വെറുതെ ഇരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അമ്മ ശുശ്രൂഷയുടെ മേഖലയിലേക്ക്, അമ്മ വലിയൊരു വചനപ്രഘോഷണത്തിലേക്ക് കടന്നു പോവുകയാണ്. അമ്മ ഓടിച്ചെന്നപ്പോൾ എലിസബത്തിന് അമ്മയുടെ ഉള്ളിലെ ആത്മാവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. അമ്മയുടെ ഉള്ളിൽ ആവസിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എലിസബത്തിന് തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുകയാണ്. അവളുടെ ഉള്ളിൽ കടന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ നിറയുകയും തുള്ളിക്കളിക്കുകയും ചെയ്തു എന്നാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുദിനം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരാണ്. മാമോദീസായിലൂടെ ആദ്യം പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു. തുടർന്നുള്ള ഓരോ കൂതാശയിലും ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിറയുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ പോകുന്ന വഴികളിലും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ മേഖലകളിലും എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ യഥാർത്ഥ മനസ്സോടുകൂടിയല്ല സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ സ്വന്തമാക്കുവാനുള്ള വലിയൊരു ആഗ്രഹമുണ്ടാകട്ടെ. ആമേൻ പറയുവാൻ, ദൈവത്തിൻ്റെ വചനത്തിന് ആമേൻ പറയുവാൻ, ദൈവവചനത്തിനനുസൃത നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് വലിയ അനുഗ്രഹങ്ങളുടെ കലവറ നിറഞ്ഞിരിക്കുന്നത്. എവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നുവോ അവിടെ മാത്രമേ വീണ്ടും നിറയുമ്പോൾ അത് തുളുമ്പുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഗ്ലാസ്സിൽ വെള്ളമെടുത്തു വെച്ച് കഴിയുമ്പോൾ നിറയെ വെള്ളമെടുത്തു കഴിഞ്ഞ് വീണ്ടും അതിലേക്ക് വെള്ളമൊഴിച്ച് കഴിയുമ്പോഴാണ് അത് തുളുമ്പുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തുളുമ്പണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയേണ്ടതായിട്ടുണ്ട്. ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈ 15 ദിവസങ്ങൾ നമുക്ക് അനുഗ്രഹപ്രദമാകട്ടെ. തുടർന്ന് വരുന്ന പരിശുദ്ധാമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയുവാൻ, എല്ലാവരും പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ നിറഞ്ഞ് കവിഞ്ഞ് മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഉയർന്നു പ്രാർത്ഥിക്കാം. പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.